പില്ലർ റോക്സ് വ്യൂവിലേക്കുള്ള യാത്ര കാടിന് നടുവിലൂടെയാണ്. മരങ്ങളുടെ പച്ചപ്പ് കണ്ട് ഭീമൻ പാറക്കെട്ടുകളുടെ ഇടയിലേക്ക്. പില്ലർ റോക്സ് വ്യൂ പോയിന്റ് ഒരു ചെറു പാർക്ക് പോലെ സജ്ജമാക്കിയിരിക്കുന്നു. ദൂരക്കാഴ്ചകൾ കാണാൻ പ്രകൃതി കനിയണം. കോടമഞ്ഞ് താഴ്വാരം മൂടിയാൽ പിന്നെ കാത്തിരിക്കണം. മലനിരകളെ കാണാൻ മഞ്ഞു മാറണം. സ്തൂപങ്ങൾ പോലെ പാറക്കെട്ടുകൾ നിൽക്കുന്നു. ചുറ്റും കാടും മഞ്ഞും. ഏതാണ്ട് 120 മീറ്ററിലേറെ ഉയരമുണ്ട് പാറക്കെട്ടിന്. തോളോട് തോൾ ചേർന്നു നിന്ന് അവർ നമ്മെ നോക്കുകയാണെന്ന് പറയാം. എത്ര കാലം എടുത്തിരിക്കും ഇങ്ങനെയൊരു പ്രകൃതിശില്പം രൂപപ്പെടാൻ? രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് പില്ലർ റോക്സ് കാണാനുള്ള സമയം. കുട്ടികൾക്ക് കളിക്കാനായി പാർക്കിൽ സൗകര്യം ചെയ്തിട്ടുണ്ട്. താഴേക്ക് നോക്കിയാൽ അരുവികൾ പോലെ ചെറുവെള്ളച്ചാട്ടങ്ങൾ കാണാം. പാറക്കെട്ടുകളുടെ തലയെടുപ്പിൽ നിന്ന് നാം ഒരു പുൽത്തകിടിയിലേക്ക് പോവുകയാണ്. പച്ച വിരിച്ച ഒരു മൈതാനം, കൊടൈക്കനാൽ ഗോൾഫ് ക്ലബ്. അധികം ദൂരമില്ല, 3 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഗോൾഫ് ക്ലബായി. ക്ലബിന്റെ ലോഗോയിലെ പുലി സൂചിപ്പിക്കും പോലെ വന്യമായ ഭൂപ്രകൃതിയിൽ ഒരു കളിസ്ഥലം. കൊടൈക്കനാലിന്റെ വിദേശ ബന്ധത്തിന്റെ പച്ച പിടിച്ച തെളിവായി നമുക്ക് ഈ ഗോൾഫ് ക്ലബിനെ കാണാം. പ്രകൃതി ഒരുക്കിയ പുൽത്തകിടിയാണ് ഇവിടം. കൊടൈക്കനാലിന്റെ കാലാവസ്ഥ സമ്മാനിച്ച പച്ചത്തുരുത്ത്. ആയിരത്തി 1895 കൊടൈക്കനാൽ ഗോൾഫ് ക്ലബ് രൂപീകൃതമാവുന്നത്. ബ്രിട്ടീഷുകാരാണ് ഈ കളിത്തൊട്ടിലൊരുക്കിയത്. അമേരിക്കയിൽ നിന്നുള്ളവരും കാലക്രമേണ ഇവിടെ ഗോൾഫ് കളിക്കാൻ എത്തി. 600 മെമ്പർമാരുള്ള ഒരു സ്വകാര്യ ക്ലബാണ് ഇപ്പോൾ ഇത്. ടൂർണമെന്റുകളും നടക്കാറുണ്ട്. മഞ്ഞിനൊപ്പം ഗോൾഫ് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് വരാം. മൈതാനത്ത് നിന്ന് മറ്റൊരു ഉയരക്കാഴ്ചയിലേക്കാണ് അടുത്ത യാത്ര. ഗ്രീൻ വാല്യൂ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് അധികം ദൂരമില്ല ഗ്രീൻ വാല്യൂ വ്യൂ പോയിന്റിലേക്ക്. ഗ്രീൻ വാല്യൂ വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര ചെറുകടകൾക്ക് നടുവിലൂടെയാണ്. സഞ്ചാരികളെ കാത്ത് കച്ചവടക്കാർ ഇരിക്കുന്നു. ഒരു ചെറു ഷോപ്പിംഗ് സെന്റർ എന്ന് പറയാം. സൂയിസൈഡ് പോയിന്റ് എന്നായിരുന്നു ആദ്യ പേര്. ആത്മഹത്യാ മുനമ്പിന്റെ ഭീതി ഇപ്പോഴില്ല. എല്ലാം വേലി കെട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഈ കമ്പിവേലികൾക്കപ്പുറമാണ് ഗ്രീൻ വാല്യൂ വ്യൂ പോയിന്റ്. 5000 അടി താഴ്ചയിൽ താഴ്വാരമുണ്ട്. മഞ്ഞാണ് ഇവിടെയും യാത്രക്കാരുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നിശ്ചയിക്കുന്നത്. തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ വൈഗാ ഡാം വരെ കാണാമെന്ന് സഞ്ചാരികൾ പറയുന്നു. ഇന്നത്തെ ക്യാമറ സൗകര്യങ്ങൾ വെച്ചു പറഞ്ഞാൽ മരങ്ങൾക്ക് മുകളിലൂടെ ഒരു താഴ്വാരത്തിന്റെ ഹെലി ക്യാം ഷോട്ട് എന്നൊക്കെ പറയാം ഗ്രീൻ വാല്യൂ വ്യൂ പോയിന്റിനെ. 10 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഗ്രീൻ വാല്യൂ കാഴ്ചകൾ കൂടുതൽ തെളിഞ്ഞു കാണാൻ സൗകര്യമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കൊടൈക്കനാലിൽ എല്ലായിടത്തും കാണാറുള്ള വാനരപ്പട ഇവിടെയുമുണ്ട്. ഗ്രീൻ വാല്യൂ വ്യൂ പോയിന്റ് കണ്ടു മടങ്ങുമ്പോൾ കൊടൈക്കനാലിന്റെ സ്വന്തം വിഭവങ്ങളും വാങ്ങാം. യൂക്കാലി തൈലങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഇവിടെ നിന്നുള്ള ചായപ്പൊടിയും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാണ്.
മലയിറങ്ങുകയാണ് നാം. പോകും വഴി ഒരു വെള്ളച്ചാട്ടം കാണാം. പേരിൽ വെള്ളിയുടെ സ്പർശമുള്ള ഒഴുക്ക്, സിൽവർ വാട്ടർഫോൾസ്. കൊടൈക്കനാൽ മധുര റൂട്ടിലാണ് ഈ കാഴ്ച. സഞ്ചാരികൾ കൊടൈക്കനാലിലേക്ക് വരും വഴിയോ പോകും വഴിയോ ഇവിടെ ഇറങ്ങി വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നു. അടിയോളം ഉയരമുണ്ട് ഈ ജലധാരയ്ക്ക്. കൊടൈക്കനാൽ തടാകമടക്കമുള്ള ജലശേഖരമാണ് ഇവിടേക്ക് വെള്ളിക്കസവണിഞ്ഞ് ഒഴുകുന്നത്. തടാകത്തിന്റെ നിരസമൃദ്ധി ഇങ്ങ് താഴെ നിന്ന് വരെ അനുഭവിക്കാം. മഴക്കാലമായാൽ വെള്ളച്ചാട്ടത്തിന് ശക്തി കൂടും. ഇവിടുത്തെ ഒഴുക്ക് നിലച്ചാൽ പഴനിയിൽ വരെ ജലക്ഷാമം ഉണ്ടാകുമെന്നാണ് പ്രദേശവാസികളുടെ പക്ഷം. സഞ്ചാരികൾക്ക് വണ്ടി പാർക്ക് ചെയ്ത കാഴ്ചകൾ കാണാൻ ഇവിടെ ചെറിയ സൗകര്യങ്ങളുമുണ്ട്. മാതൃഭൂമി യാത്ര കോടമഞ്ഞിന്റെ നാടിനോട് വിട പറയുകയാണ്. തണുപ്പിന്റെ താഴ്വാര ഭംഗി ആസ്വദിച്ച് പഴനിയിലേക്ക്. തണുപ്പിന്റെ താഴ്വാര ഭംഗി ആസ്വദിച്ച് പഴനിയിലേക്ക്. അറുപത്തിയഞ്ച് കിലോമീറ്ററിലധികം ദൂരമുണ്ട് പഴനിയിലേക്ക്. തമിഴ്നാട് യാത്രകളിൽ പ്രധാനമാണ് പഴനി. പഴനി എന്നും പളനി എന്നും പറയാം. നമ്മൾ മലയാളികൾക്ക് പഴനി തീർത്ഥാടന കേന്ദ്രമാണ്. പഴനി മുരുകനെ വണങ്ങാൻ വർഷാവർഷം ഇവിടെ എത്തുന്നവരുണ്ട്. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലാണ് പഴനി. മുനിസിപ്പാലിറ്റിയാണ് പഴനി. ദിണ്ടിഗൽ പട്ടണത്തിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരം. തമിഴ്നാടിന്റെ തനത് ഭാവങ്ങളെല്ലാം ചേരും പടിച്ചേരുന്ന പ്രദേശം. ക്ഷേത്ര സംസ്കാരവും അതിനോട് ചേർന്നുള്ള ജീവിതവും ഇവിടെ കാണാം. പശ്ചിമഘട്ടവും പഴനി മലനിരകളും അതിരിടുന്ന കാഴ്ചകൾ. ഒരു പുരാതന നഗരത്തിന്റെ സ്വഭാവം ഇന്നും പഴനി കൈവിട്ടില്ല. കുതിരവണ്ടികൾ ഇവിടെ സാധാരണമാണ്. സഞ്ചാരികൾക്ക് നഗരം ചുറ്റാൻ കുതിരവണ്ടികൾ ഉപയോഗിക്കാം. ചരിത്രം പറഞ്ഞാൽ ആദ്യം മധുര ജില്ലയുടെ ഭാഗമായിരുന്നു പഴനി. 1985 സെപ്റ്റംബറിലാണ് പഴനി ദിണ്ടിഗൽ ജില്ലയോട് ചേരുന്നത്. മറ്റിടങ്ങളിലേതുപോലെ രാജഭരണകാലത്ത് പഴനി പ്രധാനമായിരുന്നു. പഴനി മുരുകൻ ക്ഷേത്രമാണ് ഇന്ന് ഈ പ്രദേശത്തെ പ്രധാനമാക്കുന്നത്. തീർത്ഥാടക ലക്ഷ്യങ്ങൾ പ്രദേശവാസികൾക്ക് വരുമാന മാർഗവുമാകുന്നു. വിശ്വാസങ്ങളുടെ പടവുകളിലേറി മല കയറാം നമുക്ക്. തീ കൊഴുന്ത് പോലെ ശിവപദന്ന തിരുച്ചെന്തൂരിലെ മുരുക 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 കൊഴുന്ത പോലെ നടപ്പതെന്ന സ്വാമി. പഴനി ക്ഷേത്ര കാഴ്ചകളുമായി അടുത്തയാഴ്ച മാതൃഭൂമി യാത്ര തുടരും.